ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിൽ മികച്ച ഒരു എയർപോഡ് പ്രോ, അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാണ് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ആപ്പിളിൻ്റെ കോപ്പിയാണ്. കോപ്പിയാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല. ഈ ഒരു ഐറ്റം നമുക്ക് അൺബോക്സിനും മറ്റു റിവ്യൂക്കും തന്നുള്ള കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസാണ് ഈ ഒരു ഐറ്റം നമുക്ക് അൺബോക്സിന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് എങ്ങനെ ഈ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ബേസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം അതിൻ്റെ ഒരു കാറ്റലോഗാണ്. അപ്പോൾ നമുക്ക് കാറ്റലോഗ് ഒന്ന് എടുത്തു നോക്കാം. കാറ്റലോഗിൽ പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് ഈ ഐറ്റം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ കണക്ട് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കുന്നവർക്ക് വായിച്ച് നോക്കാം, പക്ഷേ ഏറെ ഇതിൽ ചൈനീസ് ആവും, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം നോക്കുമ്പോൾ നമ്മുടെ എയർപോഡ് പ്രോ നമുക്ക് അവിടെ ഇരിക്കണ കാണാം. അപ്പോൾ എയർപോഡ് പ്രോ നമുക്ക് ഓപ്പൺ ചെയ്ത് അതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു മൂടി മാറ്റി കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ചാർജർ, കറക്റ്റ് നമ്മുടെ ഐഫോണിൻ്റെ ടൈപ്പ് ചാർജർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. കേബിളും മാത്രമുള്ളൂ, അഡാപ്റ്റർ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ താഴെ ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സ്ട്രാ ബഡ്സ് വരെ കമ്പനി നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കോപ്പി ഐറ്റം ആണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടതുള്ളത്. നമുക്ക് നമ്മുടെ എയർപോഡ് പ്രോ അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടെ. ഇതിൻ്റെ ഒരു ഡിസൈന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാണോ കോപ്പിയാണോ എന്ന് പെട്ടെന്നൊന്നും നമുക്കൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയും ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക നിർമ്മിതി നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇവിടെയാണ് നമുക്ക് ചാർജും പോർട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതൊരു ചെറിയൊരു ബട്ടൺ ഇവിടെ ഉണ്ട്, അതാണ് നമ്മുടെ ഈ കണക്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് കണക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ ബേസ് കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. കാരണം ഇതെല്ലാം പുറത്തേക്ക് എടുത്താലും ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഏതാണ് കോപ്പി ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഒരു ഫോണിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാവും, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫോണിൽ ഇതൊന്ന് കണക്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഫോണിൽ കണക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ താഴെ അതിൻ്റെ ഐറ്റംസ് വരും, കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന്. അപ്പോൾ നേരെ നമ്മളിവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്ക് ബട്ടൺ, അതായത് ഹോൾഡ് ബട്ടൺ എന്ന് പറയും, അതായത് ഈ ഒരു എയർപോഡിൻ്റെ പുറകു വശത്തായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യാം. ജസ്റ്റ് ചെറിയൊരു സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നേരെ കണക്റ്റിങ്ങനെ എഴുതി കാണിക്കും. ജസ്റ്റ് നമ്മൾ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എയർപോഡ് പ്രോ കണക്ട് ചെയ്യണമെന്നുള്ളത് ഇവിടെ കാണിക്കും. അതിനുശേഷം നമ്മളിവിടെ സ്കിപ്പ് കൊടുക്കുക, ഡൺ. അതായത് ഇപ്പം നമ്മളെ ഈ ഒരു കേസിൽ 0% ചാർജും അതുപോലെ തന്നെ എയർപോഡിൽ ഏകദേശം 100% ചാർജും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും ഇത് കാണുമ്പോൾ നമുക്ക് എയർപോഡ് ഒറിജിനൽ ഏതാണ് കോപ്പി ഏതാണെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ മികവ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഒരു എയർപോഡ് പ്രോ എന്നുള്ളത് അതിൻ്റെ സിംഗിൾ സാധനം ഞാൻ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും സെപ്പറേറ്റ് തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഇത് ഐറ്റം കോപ്പി ആണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ ബേസ് യാതൊരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐറ്റം ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക് കട്ടാവും. അതായത് ഒരു പ്രാവശ്യം മാത്രമാണ് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്ത് നമ്മളെ ബാക്കിലെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വർക്കിംഗ് ആണ്, രണ്ട് എയർപോഡ്സിലും എത്ര ചാർജ് ഉണ്ടെന്നെല്ലാം ഇതിൽ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ ഫോണുമായി കണക്ട് ആവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഐറ്റം നമ്മൾ നമ്മൾ ചെവിയിൽ വെച്ച് ഒരു വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം ചെവിയിൽ നിന്ന് ഈ ഒരു എയർപോഡ് നമ്മളെ ചെവിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഓട്ടോമാറ്റിക് പോസ് ആവും. അതുപോലെ നമ്മൾ ഈ ഐറ്റം തിരിച്ച് നമ്മുടെ ഈ ഒരു ബോക്സിൽ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐറ്റം ഓട്ടോമാറ്റിക് തന്നെ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു താങ്ങുന്ന വിലയിൽ ഒരു എയർപോഡ് പ്രോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു സാധനം നിങ്ങൾക്ക് വിലപ്പെട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ അതുപോലെ തന്നെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.